സോ പാപ്പൻ വലിയ പ്രതീക്ഷയോടെയാണ് ആ സ്ക്രിപ്റ്റ് സ്വീകരിച്ചതും പ്രോജക്റ്റ് സ്വീകരിച്ചതും അതിനുശേഷം വളരെ ആവേശത്തോടെയാണ് ആ ലൊക്കേഷനിലെത്തി അതിന്റെ ചിത്രീകരണ പ്രവർത്തനങ്ങളുമായി ഒരു നടൻ എന്ന നിലയ്ക്ക് സഹകരിച്ചത്. ഒരു ജീവിതം, കാരണം കാലഘട്ടം മാറി, പ്രായം കൂടി, പക്വത മാറി, പക്വത കൂടി എന്നല്ല പറയേണ്ട, പക്വത അതിന്റെ പുതിയൊരു മേഖലയിൽ ആ പക്വത എത്തി. അതിന്റെ ഭാഗമായിട്ട് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി നടനം ഒരു മാധ്യമമായി സ്വീകരിക്കുകയായിരുന്നില്ല. ആ കഥാപാത്രം ചെയ്യുന്നതിന് മുമ്പ് എന്റെ മനസ്സിന് നടനത്തിന്റെ തീവ്രതയുടെ കാര്യത്തിൽ മനസ്സിൽ പതിഞ്ഞുപോയ കുറെ ബിംബങ്ങളുണ്ട്. സ്റ്റീവ് മക്വീൻ, റസൽ ക്രോ പോലെയുള്ള, അൽ പച്ചീനോ തുടങ്ങിയ ഒരുപിടി, ടോം ഹാങ്സ്, അവരുടെ എല്ലാം അഭിനയത്തിന്റെ ഒരു സോളുണ്ട്, ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്. ആ ഇന്റഗ്രിറ്റി ഞാൻ ആവാഹിച്ചെടുക്കുവാൻ, എന്റെ മനസ്സിൽ ഞാൻ അതൊന്ന് ആവാഹിച്ചെടുത്തിട്ടുണ്ട്. അതൊരുക്കി തന്ന ഒരു ഹൃദയം വെച്ചാണ് പാപ്പൻ എനിക്ക് ചെയ്യുവാൻ സാധിച്ചത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് മാത്രമായി പരിപൂർണമായി എനിക്ക് നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് ഇന്ന് ജൂലൈ 29, 2022 എന്റെ കാതിൽ മുഴങ്ങുന്ന ശബ്ദത്തിൽ ഓതിത്തരികയാണ്. നിങ്ങളുടെ ഇഷ്ടം നേടുവാൻ ആയിരിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് പെരുത്തിഷ്ടം ആയി അത് വർദ്ധിച്ചിരിക്കുന്നു എന്നറിയുമ്പോഴുള്ള ഒരു കലാകാരന്റെ അമിതമായ സന്തോഷം, അതിന്റെ തേൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരുപാട് സന്തോഷം. ഈ ഒരു വിജയമല്ല നിങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്, ഒരു ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള എന്റെ പ്രയാണത്തിന് ഏറ്റവും വലിയ ഇന്ധനമാണ് നിങ്ങൾ. എല്ലാ അർത്ഥത്തിലും, അത് ധനമായാലും ഒരു പുതിയ ഊർജസ്വലതയായാലും ആർജവമായാലും ഊർജം, ഇത് എല്ലാം നിങ്ങൾ പകർന്നു നൽകിയിരിക്കുകയാണ്. ഞാൻ കണ്ടാസ്വദിച്ച് കൂടുതൽ ആസ്വദിക്കാനായി നിങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെ കൂടുതൽ ആൾക്കാരെ തിയേറ്ററിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവീകമായ നിർദ്ദേശം നിങ്ങൾ അനുസരിച്ചു. അതുകൊണ്ട് ഉള്ള ഒരു പൂർണ്ണ ഗുണം മലയാള സിനിമ രംഗത്തിന്, മൊത്തത്തിൽ ലൈഫ് ബോയ്സ് അടക്കമുള്ള ഒരു വിഭാഗത്തിന് ഒരു സൂപ്പർ ഹിറ്റ് കിട്ടുക എന്ന് പറയുമ്പോഴേക്കും ഇൻഡസ്ട്രി മുഴുവൻ ഉണരും. ആ ഉണർവ് മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് എന്റെ ഒരു സിനിമ വഴി, ജോഷിയേട്ടന്റെ ഒരു സിനിമ വഴി നൽകിയതിന് നന്ദി എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അങ്ങനെ ശുഷ്കിച്ച് പോകാനുള്ള ഒരു വികാരമായിട്ട് ആ നന്ദി പ്രകടനത്തെ ആ വാക്കിൽ, രണ്ടക്ഷരങ്ങളിൽ ഞാൻ ഒതുക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്നല്ല, ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ നന്ദി എന്ന് ഞാൻ പറയത്തില്ല, ഒരുപാട് സ്നേഹം.